മേനോനായാലും നായരായാലും ചെയ്ത ജോലി പൂർത്തിയാക്കണം. സൈൻ ടോം ചാക്കോ. ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്, മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മേനോനായാലും നായരായാലും ചെയ്ത ജോലി പൂർത്തിയാക്കണം. സംയുക്തയെ വിമർശിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് സൈൻ ടോം ചാക്കോ. ബൂമറാം എന്ന സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ് ഈ ഒരു വാർത്തയ്ക്ക് ആധാരം. ബൂമറാം സിനിമയുടെ പ്രൊമോഷൻ പങ്കെടുക്കാത്ത നടി സംയുക്തയ്ക്കെതിരെ നടൻ സൈൻ ടോം ചാക്കോ എത്തിയിരിക്കുകയാണ്. മാധ്യമങ്ങൾക്ക് മുൻപേയാണ് താരത്തിനെതിരെ സൈൻ പരസ്യമായി പ്രതികരിച്ചിരിക്കുന്നത്. പേരിനൊപ്പമുള്ള ജാതി പേര് സംയുക്ത ഒഴിവാക്കിയതിനെ പറ്റിയുള്ള ചോദ്യം ചോദിച്ചപ്പോഴായിരുന്നു ഷൈനിന്റെ ഇത്തരത്തിലുള്ള മറുപടി. ചെയ്ത സിനിമയുടെ പ്രൊമോഷന് വരാതിരിക്കുന്നത് ശരിയല്ല. ക്രിസ്ത്യാനിയായാലും മുസ്ലിമായാലും എന്ത് മേനോനായാലും നായരായാലും ചെയ്ത ജോലി പൂർത്തിയാകാതെ എന്ത് കാര്യം? ഷൈൻ ടോം ചോദിച്ചു. സംയുക്ത, ഷൈൻ ടോം എന്നിവർക്ക് പുറമെ ചെമ്പൻ വിനോദ് ജോസ്, ഡ്വെയ്ൻ ഡേവിസ് എന്നിവരാണ് ബൂമറാങ്ങിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായി എത്തുന്നത്. സിനിമയിലെ പ്രധാന താരമായിട്ടും ബൂമറാങ് പ്രൊമോഷൻ പരിപാടികളിൽ സംയുക്ത ഇതുവരെ പങ്കെടുത്തിരുന്നില്ല. ഇതിനെതിരെയാണ് ഷൈൻ പരസ്യമായി പ്രതികരിച്ച്. ചിത്രത്തിന്റെ സംവിധായകനും മറ്റ് അണിയർ പ്രവർത്തകരാണ് തന്നെ താരത്തിനൊപ്പം ഉണ്ടായിരുന്നു. മാത്രമല്ല നിർമ്മാതാവ് കൂടി ആ ഒരു വ്യക്തി പറഞ്ഞ കാര്യത്തോട് കൂടുതൽ ഒപ്പം നിൽക്കുന്നതായിട്ടും കണ്ടു. മറ്റൊന്നുമല്ല, നടിക്ക് ഇപ്പോൾ വലിയ റിലീസുകളോടാണ് താല്പര്യമെന്നും ചെറിയ റിലീസുകളോട് വലിയ താല്പര്യമില്ലെന്നും മലയാളത്തിൽ അവർ അഭിനയിക്കുന്നില്ല ഇനി മുതൽ എന്നും പറയപ്പെടുന്നു. വാത്തി എന്ന സിനിമ, വലിയ കോടികളുടെ കണക്ക് പറയുന്ന വലിയൊരു സിനിമ അദ്ദേഹത്തിൻ്റെ ആയി പുറത്തിറങ്ങിയിട്ടുമുണ്ട്. അവരുടേതായിട്ട് പുറത്തു വന്നിരിക്കുന്ന ആ ഒരു ധനുഷ് സിനിമയ്ക്ക് വേണ്ടി മാർക്കറ്റിങ്ങിന് അതുപോലെ തന്നെ ഓടി നടന്നുകൊണ്ടുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനിങ്ങിനും അവർ പോകുന്ന സമയത്താണ് ഇത്തരത്തിലൊരു ചെറിയൊരു സിനിമയ്ക്ക് അവർ വന്നിരിക്കാതിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മമ്മൂക്കയും മോഹൻലാലിനെ പോലുള്ള താരങ്ങളെ വെച്ചുകൊണ്ട് തന്നെ അവരെക്കുറിച്ചും കമ്പയർ ചെയ്തുകൊണ്ട് ഷൈൻ പറഞ്ഞത് പ്രകാരമാണ്, അവരൊക്കെ കമ്മിറ്റഡ് ആയതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അവർ നിലനിൽക്കുന്നത്. കാരണം ഒരു സിനിമ, അതൊരു പ്രൊഡക്റ്റ് പുറത്ത് എത്തുന്നതുവരെ അവരും അതിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഇന്നും മമ്മൂക്കയൊക്കെ അത്തരത്തിൽ ചെയ്യുന്നു എന്നാണ് ഷൈൻ പറയുന്നത്. കാരണം അതാണ് ആ സിനിമയോടുള്ള അവരുടെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്. ആ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തിടത്തോളം കാലം ഏത് ജാതിയോ മതത്തിലായാലും എന്ത് കാര്യം, ഒരു മനുഷ്യനായി മാറാൻ അദ്ദേഹം വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഏതായാലും ഇത്തരത്തിൽ ഷൈൻ പറഞ്ഞതിനോട് 100% യോജിക്കുകയാണ് അങ്കമാലിയുടെ ഡയറിയും. കാരണം ഈ പറഞ്ഞതിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന് തന്നെ തോന്നുകയാണ്. ഏതായാലും നടിയുടെ ഭാഗം നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അവരുടെ ഭാഗം കൂടി പുറത്തു വരുമ്പോൾ മാത്രമേ കൂടുതലായിട്ട് ഇക്കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കൂ. ഈ വീഡിയോ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.